അവർമതി ഇടവകയിലെ ഇടത്തരം രീതിയിലുള്ള നല്ല ഒരു ബിസിനസ്സുകാരനാണ് നെൽസൺ കുര്യൻ. അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന് ലഭിച്ച പാരമ്പര്യമാണ് ഈ ഒരു മേഖലയിൽ ഇന്നും അദ്ദേഹം ശോഭിക്കുവാനുള്ള കാരണം. വസ്ത്ര വ്യാപാര മേഖലയിലാണ് അദ്ദേഹം തൻ്റെ വൈവിധ്യം മുഴുവനും ഇന്നും തെളിയിച്ചിരിക്കുന്നത്. ഏകദേശം 40 വർഷത്തെ പാരമ്പര്യമാണ് ഈ ഒരു വ്യാപാര മേഖലയ്ക്കുള്ളത്. ആദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിൽ ഈ ഒരു റെസ്റ്റോറൻ്റ് പരിചയപ്പെടുത്തുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ റെസ്റ്റോറൻറ്റിലേക്ക് ഇന്ന് കടന്നു വരുന്ന എല്ലാ വ്യക്തികളെയും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക, പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശമാണ് ഈ ഒരു എപ്പിസോഡിനുള്ളത്. സാധാരണ ഒരു ബിസിനസ്സുകാരനായ ഈ ഒരു വ്യക്തി തൻ്റെ ജോലിക്കാരോട് ചെയ്ത നന്മയും വൈഭവവും ആരും അറിയാതെ പോകരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പാദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡ് ഞാൻ പുറത്തിറക്കിയിരിക്കുന്നത്. മനോഹരമായ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഇന്ന് ഇവിടെ പ്രത്യേകമായിട്ട് കാണിക്കുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജോലിക്കാരും ജോലിക്കാരുടെ ഫാമിലിയും ഉൾപ്പെടെ 100 ആളുകൾക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വച്ച് നല്ല ഒരു സപ്പർ നൽകുകയാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു നന്മ ആരും കാണാതെ പോകരുത്, ഈ ഒരു നന്മ ആരും അറിയാതെ പോകരുത്. അതുതന്നെയാണ് ഈ ഒരു എപ്പിസോഡിൻ്റെ പിന്നിലുള്ള ഉദ്ദേശവും ലക്ഷ്യവും എന്ന് പറയുന്നത്. എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരെ സഹപ്രവർത്തകരായിട്ടാണ് ഈ ഒരു വ്യക്തി കരുതിയിരിക്കുന്നതും കരുതിക്കൊണ്ടിരിക്കുന്നതും. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് മേഖലയിലുള്ള ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത്. ഈ ഒരു കാരണത്താൽ തന്നെയാണ് അദ്ദേഹം വർഷത്തിലൊരിക്കൽ ഇതുപോലെ തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും അവരോടൊപ്പം അവരുടെ ഫാമിലിയെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഏറ്റവും മുന്തിയ രീതിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുവന്ന് ഇതുപോലെ ഒരു വിരുന്ന് ഒരുക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത്. ഇത് ബിസിനസ് സംബന്ധമായ ട്രിക്കുകളാണ് എന്ന് ഒരു പക്ഷേ എൻ്റെ പ്രേക്ഷകരെ വിലയിരുത്തുമായിരിക്കാം. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അവർക്ക് പറ്റിയ രീതിയിലുള്ള വെജിറ്റേറിയൻ ഫുഡുകൾ, അതും മുന്തിയ രീതിയിലുള്ള ഈ റെസ്റ്റോറൻറ്റിൽ ഇതുപോലൊരു ആംബിയൻസ് നൽകണമെന്നുണ്ടെങ്കിൽ ബിസിനസ് തന്ത്രം മാത്രമല്ല തൻ്റെ കൂടെയുള്ളവരെ സഹപ്രവർത്തകരാണ് എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തൻ്റെ കൂടെയുള്ളവർ സാധാരണ ജോലിക്കാരാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു മുതലാളി ഒരിക്കലും ഇതുപോലെ ഒരു ആംബിയൻസിൽ ഇതുപോലെ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരിക്കലും തൻ്റെ സഹപ്രവർത്തകരെ കൊണ്ടുവരികയില്ല. കൂടെ ജോലി ചെയ്യുന്നവർ തൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം തന്നെയാണ് എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അന്നം നൽകുന്ന വലിയൊരു വ്യക്തിയായിട്ട് തന്നെയാണ് ഈ ഒരു വ്യക്തിത്വത്തെ അവർ മാനിക്കുകയും മനസ്സിലാക്കുകയും ആദരവോടുകൂടി പെരുമാറുകയും ചെയ്യുന്നത് എനിക്ക് കാണുവാൻ സാധിച്ചത്. എൻ്റെ ബിസിനസ് സാമ്രാജ്യം എത്രമാത്രം വളർന്നാലും ശരി, ദൈവത്തോടുള്ള അടുപ്പവും സ്നേഹവും ഈ കുടുംബം ഒട്ടും കുറയ്ക്കാറില്ല. അതിൻ്റെ ഭാഗം തന്നെയാണ് കൃത്യമായിട്ട് തൻ്റെ ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം ദൈവത്തിനുള്ളതാണ് എന്ന് മനസ്സിലാക്കി തങ്ങളുടെ ബിസിനസ് ഇത്രയും നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ച ദൈവത്തിനുള്ള ദശാംശം കൊടുക്കുവാൻ ഈ ഒരു വ്യക്തി ഒരിക്കലും മറക്കാറില്ല. അതുതന്നെയായിരിക്കാം ഇദ്ദേഹത്തിൻ്റെ നാളിതുവരെയുള്ള ബിസിനസ് സാമ്രാജ്യത്തിന് ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാനും ഏറെ സന്തോഷപൂർവം ഈ വിരുന്നിനൊപ്പം പങ്കെടുക്കുകയായിരുന്നു. പ്രത്യേകമായ ക്ഷണം സ്വീകരിച്ചു തന്നെയാണ് ഈ ഒരു വിരുന്നിൽ പങ്കെടുക്കുവാൻ ഞാനും എത്തിച്ചേർന്നിരിക്കുന്നത്. 40 തൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന സഹപ്രവർത്തകരെ പോലും എനിക്ക് പരിചയപ്പെടുത്തി നൽകുകയുണ്ടായി. ഭാഷ ഒരു പ്രശ്നമായിരുന്നില്ല എനിക്ക്, മറിച്ച് അവരുടെ നന്മ എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. അതുമാത്രമല്ല ഈ ഒരു ബിസിനസ് സാമ്രാജ്യത്തോട് അവർ വച്ച് പുലർത്തുന്ന വലിയൊരു വിധേയത്വം, അത് തീർച്ചയായിട്ടും നോക്കിക്കണ്ട നിമിഷങ്ങൾ കൂടിയായിരുന്നു എന്നെ സംബന്ധിച്ച് ഈ ഒരു വിരുന്നുശാല എന്ന് പറയുന്നത്. പ്രമുതി ഇടവകയിലെ ഈ എളിയ ബിസിനസ്സുകാരനെ ഞാനൊന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലി, നെൽസൺ കുര്യൻ, ജെൻസി നെൽസൺ. കുഞ്ഞുങ്ങളടക്കമുള്ള ഒരു ഫാമിലിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്.
അദ്ദേഹത്തിന്റെ പിതാവ് ഇപ്പോൾ എൻ്റെ തൊട്ടടുത്തുണ്ട്. 40 വർഷങ്ങൾക്ക് മുമ്പ് കുര്യൻചേട്ടൻ ആരംഭിച്ച ബിസിനസ് പാരമ്പര്യമാണ് ഇന്നും മകനിലൂടെ തുടർന്നു പോകുന്നത്. ഈ നന്മ ഒരിക്കലും ഇടപെടാതെ കുറയാതെ മുന്നോട്ട് നീങ്ങട്ടെ എന്നുള്ള പ്രാർത്ഥന ആശംസയാണ് ഈ വിരുന്നിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവനും ഉണ്ടായിരുന്നത്. ഒരു മുതലാളി തൊഴിലാളി ബന്ധമല്ല എനിക്ക് ഈ ഒരു വിരുന്നിൽ കാണുവാൻ സാധിച്ചത്. തങ്ങൾക്ക് അന്നം നൽകുന്ന വ്യക്തിയോടുള്ള ആദരവും സ്നേഹവും ഒക്കെ പ്രകടമാക്കിക്കൊണ്ടുള്ള ഫോട്ടോ സെക്ഷനും കാര്യങ്ങളും ഒക്കെ എനിക്ക് അവിടെ കാണുവാൻ സാധിച്ചു. ഈ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് രംഗങ്ങളിൽ ശക്തി പ്രാപിക്കും. ഇവർ ജോലിക്കാരല്ല, സഹപ്രവർത്തകരാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇദ്ദേഹം നടത്തിയിരിക്കുന്നത്.